നെക്സ്റ്റ് ടോപ്പിക്കാണ് HTML ലിസ്റ്റ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. എക്സാമിനൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ലിസ്റ്റ് എന്താണെന്നുള്ള കാര്യം. അപ്പോൾ റിലേറ്റഡ് എലമെൻസിനെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിസ്റ്റ് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നമ്പേഴ്സ് ഇട്ടിട്ട് 1, 2, 3, 4 നമ്പേഴ്സ് ഇട്ടിട്ടോ അല്ലെങ്കിൽ പോയിന്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ ലിസ്റ്റ് ചെയ്യാറില്ലേ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ മെയിൻ പോയിന്റ്സ് നിങ്ങളിങ്ങനെ ലിസ്റ്റ് ചെയ്ത് എഴുതി കൊടുക്കാറില്ലേ? അങ്ങനെ ലിസ്റ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത്, HTML ലിസ്റ്റ് എന്ന് പറയുന്ന ടാഗ്. അപ്പോൾ ലിസ്റ്റ് മെയിനായിട്ട് 3 ടൈപ്പിലുള്ള ലിസ്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, അതായത് ഒരു ഓർഡർ ഒന്നും ഇല്ലാതെ ലിസ്റ്റ് വെറുതെ ഇങ്ങനെ പോയിന്റ് പോയിന്റ് ആയിട്ട് എഴുതുന്നത്. ഫസ്റ്റ് ഇത് വരണം, സെക്കൻഡ് ഇത് വരണം, അങ്ങനെയുള്ള പ്രയോറിറ്റി ഒന്നും അവിടെ ഉണ്ടാവില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഓർഡേർഡ് ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റിന്റെ കേസിലാണെങ്കിൽ ഒരു ഓർഡർ ഉണ്ടാവും, അപ്പോൾ 1, 2, 3, 4 അല്ലെങ്കിൽ ABCD അങ്ങനെ എന്തെങ്കിലും ഒരു ഓർഡറിലായിരിക്കും ആ ലിസ്റ്റ് എലമെന്റ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഫസ്റ്റത്തെ ലിസ്റ്റ് ഏതായിരുന്നു? അൺഓർഡേർഡ് ലിസ്റ്റ്. ഒരു ഓർഡർ ഒന്നും ഇല്ലാതെ ജസ്റ്റ് 1 by 1 ആയിട്ട് ലിസ്റ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ ടാഗ് എന്ന് പറയുന്നത്, അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ ടാഗ് UL എന്ന് പറയുന്ന ടാഗാണ്. യു എൽ എന്ന് പറഞ്ഞാൽ അൺഓർഡേർഡ് ലിസ്റ്റ്, അതാണ് യു എൽ ടാഗ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ യു എൽ ടാഗ് എൻഡിങ് ടാഗ് എന്ന് പറയുന്നത് /UL എന്ന് പറയുന്ന ടാഗ് ഉണ്ടാവും. പിന്നെ ഇത് ടാഗിന് അൺഓർഡേർഡ് ലിസ്റ്റ് ആണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്. ഇനി അതിൻ്റെ ഉള്ളിൽ വരുന്ന കണ്ടൻസ്, ഓരോ കണ്ടൻസിനും നമ്മൾ എഴുതുന്നത് LI ടാഗ് വെച്ചിട്ടാണ്. ലിസ്റ്റ് എലമെന്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ LI ടാഗ് വെച്ചിട്ടാണ് എഴുതുന്നത്. ഓരോ എലമെന്റ് എഴുതും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ക്ലോസിംഗ് ടാഗ് /LI ടാഗ് വെച്ചിട്ട് ക്ലോസ് ചെയ്യും. പിന്നെ ബൈ ഡിഫോൾട്ട് ആയിട്ട് അൺഓർഡേർഡ് ലിസ്റ്റ് പ്രിന്റ് ചെയ്ത് വരുന്നത് ബുള്ളറ്റ്സ് യൂസ് ചെയ്തിട്ട്, അതായത് സ്മോൾ ബ്ലാക്ക് സർക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. ഫിൽ ചെയ്തിട്ടുള്ള സ്മോൾ ബ്ലാക്ക് സർക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക ലിസ്റ്റിൻ്റെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, ലിസ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ബൈ ഡിഫോൾട്ട് ആയിട്ട് നിങ്ങൾക്ക് അതിന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുക, അൺഓർഡേർഡ് ലിസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് യു എൽ ടാഗ് സ്റ്റാർട്ടിംഗ് ഉണ്ട്, ലാസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, യു എൽ ടാഗിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് എലമെന്റിനെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് LI ടാഗ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ LI ഫസ്റ്റത്തെ എലമെന്റ് കോഫി, LI ടാഗ് ക്ലോസ് ചെയ്തു. LI സെക്കൻഡ് എലമെന്റ് ടീ, LI ടാഗ് ക്ലോസ് ചെയ്തു. LI തേർഡ് എലമെന്റ് മിൽക്ക്, LI ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് നോക്കുക, നമ്മൾ ബൈ ഡിഫോൾട്ട് ബുള്ളറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബുള്ളറ്റ് ഇത് ബ്ലാക്ക് കളറിലാണ് വരിക. ഇതിപ്പോൾ ഞാൻ ഈ പ്രസൻറ്റേഷൻ്റെ അകത്ത് ആയതുകൊണ്ട് റെഡ് കളറിൽ വരുന്നതാണ്. ഡിസ്പ്ലേ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് കളറിലാണ് വരിക. അപ്പോൾ കോഫി ഉണ്ടാവും, ഫസ്റ്റത്തേത് ടീ, പിന്നെ മിൽക്ക്. ആ ലിസ്റ്റ് എലമെൻ്റ് ആയിട്ട് നമ്മൾ LI ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന എലമെൻറ്റ്സ് ആണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ബൈ ഡിഫോൾട്ട് ആയിട്ട് ബുള്ളറ്റ്സ് ആയിട്ടാണ് വരിക, ബ്ലാക്ക് കളറാണ് വരിക. ഓക്കെ, അടുത്ത ലിസ്റ്റ് ഏതാ പറഞ്ഞത്? നമ്മൾ അൺഓർഡേർഡ് കഴിഞ്ഞിട്ടാകുമ്പോൾ വരുന്ന ലിസ്റ്റ് ഓർഡേർഡ് ലിസ്റ്റ് ആണ്. അപ്പോൾ അൺഓർഡേർഡിന് യു എൽ ആണ് ടാഗെങ്കിൽ ഓർഡേർഡിന് എന്തായിരിക്കും? ഓ എൽ ആയിരിക്കും. ഓ എൽ ടാഗ് ആണ് വരുന്നത്, ക്ലോസിംഗ് ടാഗ് /OL ഉണ്ടാവും. ലിസ്റ്റ് എലമെന്റ് രണ്ടിന്റെ കേസിലായാലും LI ടാഗ് വെച്ചിട്ട് തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ LI ടാഗ് വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് ലിസ്റ്റ് എലമെന്റ് ഏതാണെന്ന് കൊടുക്കും, /LI വെച്ചിട്ട് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇതിന്റെ കേസിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കും, അതായത് 1, 2, 3, 4 എന്നുള്ള നമ്പേഴ്സ് ആയിരിക്കും ലിസ്റ്റ് എലമെന്റിന് കൊടുക്കുക. അൺഓർഡേർഡ് ലിസ്റ്റിന്റെ കേസിൽ ബുള്ളറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ബൈ ഡിഫോൾട്ട്. ഇവിടെ ഓർഡേർഡ് ലിസ്റ്റിന്റെ കേസിൽ ഡിഫോൾട്ട് ആയിട്ട് നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. ഇപ്പം എക്സാമ്പിൾ നോക്കുക, ഓർഡേർഡ് ലിസ്റ്റ് OL ടാഗ് സ്റ്റാർട്ടിംഗ് ഉണ്ട്, /OL ക്ലോസിംഗ് ഉണ്ട്. ലിസ്റ്റ് എലമെന്റ് LI വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. കോഫി, ടീ, മിൽക്ക് ആ മൂന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും LI ടാഗ് ലാസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നോക്കുക, ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് കോഫി, ടീ, മിൽക്ക് വന്നിട്ടുണ്ട്. നമ്പേഴ്സ് വന്നിട്ട് നോക്കുക, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, മൂന്ന് തരത്തിലാണ് ലിസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു, ഓർഡേർഡ് ലിസ്റ്റ് അതുപോലെ തന്നെ അൺഓർഡേർഡ് ലിസ്റ്റ്, രണ്ടെണ്ണം പറഞ്ഞു. ഇനി വരുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. അതായത് നമ്മളൊരു ഹെഡിങ് പോലെ കൊടുത്തിട്ട് അതിൻ്റെ ചെറിയ ചെറിയ സബ് ടൈറ്റിൽ പോലെ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതാണ് എന്ത്, ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. ഒരു ലിസ്റ്റ് എലമെന്റ് ഉണ്ടാവും, നെക്സ്റ്റ് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അങ്ങനെ കൊടുക്കുന്നതിനെയാണ് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്.
description listener represent ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് എന്ന് പറയുന്നത് ഡി എൽ എന്ന് പറയുന്ന ടാഗ് ആണ്. അപ്പൊ ഡി എൽ ടാഗിന്റെ അകത്താണ് എന്ന് കൊടുക്കുക, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് കൊടുക്കുക. എന്നിട്ടാകും ഡി ടി ടാഗ് ഉണ്ടാവും. ആ ഡി ടി ടാഗ് ആണ് ഓരോ ടേമിന് ഡിഫൈൻ ചെയ്യുന്നത്, അതായത് മെയിൻ ആയിട്ട് ലിസ്റ്റിന്റെ അകത്ത് കൊടുക്കുന്ന ടേമിന് ഡിഫൈൻ ചെയ്യുന്നത് ഡി ടി ടാഗ് ആണ്. അതുപോലെ തന്നെ പിന്നെയുള്ളത് ഡി ഡി ടാഗ് ആണ്, അത് ടാഗിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓരോ ടേമിനെയും ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഡി ടി ടാഗ് വെച്ചിട്ട് നമ്മൾ ടേം ഡിഫൈൻ ചെയ്യും, ആ ഡിഫൈൻ ചെയ്ത ടേമിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡി ഡി ടാഗ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇപ്പൊ ഡി എൽ ടാഗ് ഡെഫിനിഷൻ ലിസ്റ്റ്, ക്ലോസിംഗ് സ്ലാഷ് ഡി എൽ ഡെഫിനിഷൻ ലിസ്റ്റ്. അപ്പോൾ ടേമിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡി ടി. അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് കോഫിയാണ്, കോഫി എന്നിട്ട് ചെയ്തു ഡി ടി എന്ന് പറയുന്ന ടാഗ് ക്ലോസ് ചെയ്തു. ഇനി ആ കോഫി എന്ന് പറയുന്ന ടാഗിന്റെ ഡെഫിനിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ടേമിന്റെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡി ഡി ടാഗ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോഫീന്റെ ഡെഫിനിഷൻ എന്താ കൊടുത്തിരിക്കുന്നത്? ബ്ലാക്ക് ഹോട്ട് ഡ്രിങ്ക് ആണ് കോഫി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ടേമിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മൾ മിൽക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്, ഡി ടി മിൽക്ക് സ്ലാഷ് ഡി ടി വെച്ചിട്ട് ടേമിനെ ക്ലോസ് ചെയ്തു. ഇനി ആ മിൽക്കിന്റെ ഡെഫിനിഷൻ നോക്കുക, നിങ്ങൾ ഡി ഡി വെച്ചിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്, ഈ ടേമിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് വൈറ്റ് കോൾഡ് ഡ്രിങ്ക്. അപ്പൊ മിൽക്ക് എന്ന് പറയുന്നത് വൈറ്റ് കോൾഡ് ഡ്രിങ്ക് ആണ്, കോഫി എന്ന് പറയുന്നത് ബ്ലാക്ക് ഹോട്ട് ഡ്രിങ്ക് ആണെന്ന് പറയുന്നത്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഇതിന്റെ ഔട്ട്പുട്ട് നോക്കുക നിങ്ങൾ, കോഫി എന്ന് ഫസ്റ്റ് വരും, എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ പോലെ ഡെഫിനേഷൻ പോലെ എന്ത് ചെയ്തു, കോഫി ബ്ലാക്ക് ഹോട്ട് ഡ്രിങ്ക് എന്ന് വരും, മിൽക്ക് വൈറ്റ് കോൾഡ് ഡ്രിങ്ക് എന്ന് വരും. ഇങ്ങനെയാണ് ഡെഫിനേഷൻ ലിസ്റ്റ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റിന്റെ കേസിൽ ഡിഫോൾട്ട് ആയിട്ട് ഏതാ ഷേപ്പ് വരാന്ന് പറഞ്ഞേ, ബുള്ളറ്റ് അല്ലെ, ബുള്ളറ്റ് ഷേപ്പിലാണ് എന്ത് വരുന്നത്, ഡിഫോൾട്ട് ആയിട്ട് ലിസ്റ്റിന്റെ ഐഡന്റിഫിക്കേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഡിഫോൾട്ട് ഷേപ്പിനെ മാറ്റാൻ വേണ്ടി പറ്റും. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അതായത് യു എൽ ടാഗിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അൺഓർഡേർഡ് ലിസ്റ്റിന്റെ ലിസ്റ്റ് ഐഡന്റിഫിക്കേഷനായി കൊടുക്കുന്ന ബുള്ളറ്റിനെ മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് കൊടുക്കുന്ന ഓപ്ഷൻസ് ആണ്, അതായത് അൺഓർഡേർഡ് ലിസ്റ്റിന്റെ അകത്ത് ഈ ടൈപ്പ് ആട്രിബ്യൂട്ട് വെച്ച് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഓപ്ഷൻസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ യു എൽ ടൈപ്പ് ഈക്വൽ ടു സ്ക്വയർ, സ്ക്വയർ കൊടുത്ത് എന്തായിരിക്കും സംഭവിക്കുക, ആ നിങ്ങൾക്ക് സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ കാണുന്ന ബുള്ളറ്റ് എന്ന് പറയുന്ന ബ്ലാക്ക് കളറിലാണ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞു ഇത് റെഡ് നോക്കേണ്ട, നിങ്ങൾ ബ്ലാക്ക് കളറിലാണ് ഉണ്ടാവുക. അപ്പം ബ്ലാക്ക് കളറുള്ള ഈ ബുള്ളറ്റിന് പകരം എന്ത് സംഭവിക്കും, സ്ക്വയർ വരും. അതുപോലെ നെക്സ്റ്റ് വരുന്നത് ഡിസ്ക് എന്ന് പറയുന്ന ടൈപ്പാണ്. അപ്പോൾ യു എൽ ടൈപ്പ് ഈക്വൽ ടു ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക് ഷേപ്പിൽ വരും. ഡിസ്ക് ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ചെയ്തിട്ടുണ്ടാവില്ല, അതിന്റെ നടുവിൽ ഒരു ഹോളും കൂടി ഉണ്ടാവും, അങ്ങനെയുള്ള ടൈപ്പാണ് ഡിസ്ക് ടൈപ്പ് എന്ന് പറയുന്നത്. സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബുള്ളറ്റ് നമ്പറിംഗിൽ കണ്ടിട്ടുണ്ടാവും, സർക്കിൾ ഷേപ്പിലുള്ള ബുള്ളറ്റ് വരുന്നത്. അപ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ളതിനെ മാറ്റിയിട്ട് വേറെ ടൈപ്പിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്ത്, ടൈപ്പ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ അൺഓർഡേർഡ് ലിസ്റ്റിന്റെ കേസിലാണ് പറഞ്ഞത്, ഓർഡേർഡ് ലിസ്റ്റിന്റെ കേസിലും നമുക്കിത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റിന്റെ കേസിൽ അത് ചേഞ്ച് ചെയ്യുന്ന ഇതാണ് വരുന്നത്. അപ്പോൾ ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് തന്നെയാണ്, ഓർഡേർഡ് ലിസ്റ്റിന്റെ കേസിൽ ടൈപ്പ് ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമുക്ക് ഡിഫോൾട്ടായിട്ട് ഏതാണെന്നാണ് പറഞ്ഞത്, ഡിഫോൾട്ടായിട്ട് നമ്പേഴ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഡിഫോൾട്ട് നമ്പേഴ്സ് മാറ്റിയിട്ട് വേറെ കൊടുക്കാൻ വേണ്ടി പറ്റും, അതാണ് പറയുന്നത്. അപ്പോൾ ഓൾ ടൈപ്പ് ഈക്വൽ ടു വൺ, അപ്പോൾ ഡിഫോൾട്ട് കേസാണ് എന്ത് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ 1 2 3 4 എന്നുള്ള കേസിലായിരിക്കും വരിക. ഇനി ഓൾ ടൈപ്പ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു, അതായത് ഐ അല്ല ശരിക്കും നമ്മൾ ന്യൂമർ ഈ അപ്പർ കേസ് ന്യൂമറൽസ് ഇല്ലേ 1 2 3 എന്നൊക്കെ നമ്മൾ പിന്നെ എഴുതാറില്ലേ, അതാണ് ഈ ഐ ഈ റെപ്രസെന്റേഷൻ കൊടുത്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ സ്റ്റാൻഡേർഡ് എഴുതുമ്പോൾ നമ്മൾ എഴുതല്ലേ, അതുപോലെ എന്ത് വരും 1 2 എന്നുള്ള നമ്പേഴ്സ് ഇങ്ങനെ വരും. പിന്നെ ഓൾ ടൈപ്പ് ഈക്വൽ ടു ഐ, ഇത് ലോവർ കേസ് ന്യൂമറൽസ് ആണ്. അപ്പൊ ഈ അപ്പർ കേസിൽ കൊടുത്തിരിക്കുന്നതിന്റെ സെയിം കേസ് ലോവർ കേസിൽ വരും, അതാണ് എന്ത് ഓൾ ടൈപ്പ് ഈക്വൽ ടു സ്മോൾ ആയി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഓൾ ടൈപ്പ് ഈക്വൽ ടു ക്യാപിറ്റൽ എ, അതായത് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് എ ബി സി ഡി എഫ് ജി എന്നുള്ള
ആൽഫബറ്റ്സ് ആണ് വരിക, അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് വൺ ബൈ വൺ ആയിട്ട് വരിക. ഇനി ഓൾ ടൈപ്പ് ഈക്വൽ ടു സ്മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി സി ഡി എഫ് ജി തന്നെ സ്മോൾ ലെറ്ററിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്.